ഹായ്, എല്ലാവർക്കും മോളീസ് കുക്കറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കൊഴുവ ഫ്രൈ ആണ്. ഈ കൊഴുവ എന്ന് പറയുന്ന മീൻ എല്ലാവർക്കും അറിയാം, ചെറുതാണ്. ഇത് ഈ ഫിഷ് ഫ്രൈ എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിത് ഉണ്ടാക്കുകയാണ്. കുറച്ച് ഫിഷേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായി ഫിഷ് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചേർത്തെന്ന് പറയാം. ഞാൻ എടുത്തിരിക്കുന്ന കുറച്ച് ഫിഷ് ഉള്ളതുകൊണ്ട് ഞാൻ അതിനകത്ത് കുറച്ച് ഒരു അര ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി, ഒരു ലേശം വിനാഗർ, അതായത് ഒരു കാൽ ടീസ്പൂൺ കാണും. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടീസ്പൂൺ, സോൾട്ട് ആവശ്യത്തിന്, അതൊരു കാൽ ടീസ്പൂൺ മുതൽ അങ്ങോട്ട് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് സോൾട്ട്, ഇതെല്ലാം കൂടെ ഞാൻ നന്നായിട്ട് ഒരു ലേശം വിനാഗർ കൂടെ ഒരു ലേശം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഫിഷ് ഇട്ടിളക്കി വെച്ചിരിക്കുകയാണ്. ഞാനൊരു അരമണിക്കൂർ ഇത് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ട് സമയമായിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് ഫ്രൈ ചെയ്യുക മാത്രം ചെയ്താൽ മതി. വളരെ എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട്. ഇപ്പം പാൻ വെച്ച് തീ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ ഒഴിക്കുക. അതിന് വളരെ കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതിയാവുമേ. ആ, കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി. എന്നിട്ട് ആ ഓയിൽ ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഫിഷ് നിരത്താനകത്തോട്ട്. ഓക്കെ, ഇനി ഓരോന്നോരോന്നായിട്ട് എടുത്ത് നമുക്ക് ആ ഫിഷ് അതിനകത്ത് നിരത്തി വെക്കാം. പയ്യെ എണ്ണ ചേർക്കാതെ ശ്രദ്ധിക്കണേ. ഇതൊന്ന് എല്ലാം നിരത്തി ഇനി ഒരു മീഡിയം തീയിലിട്ടിട്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം എല്ലാത്തിലും എണ്ണ ചെല്ലാനായിട്ട്. എന്നാൽ നമ്മൾ വളരെ കുറച്ച് എണ്ണ മാത്രമേ ഇതിന് എടുക്കുന്നുള്ളൂ. ഇതിപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു പൊട്ടിത്തെറിക്കുന്ന പോലെ ഒരു ശബ്ദം കേൾക്കാമല്ലോ. അപ്പോൾ നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. എല്ലാം ഇങ്ങനെ നമുക്ക് തിരിച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് വീണ്ടും ഒരു 2 മിനിറ്റ് കൂടെ ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കെല്ലാം നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഒരിഞ്ഞു വന്നിട്ടുണ്ട്. നല്ല രുചിയുള്ള ഒരു ഫിഷ് ഫ്രൈ ആണിത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ കൊച്ചുമോനിത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇതിനകത്ത് മുള്ളൊന്നും ഇല്ലാത്തതുകൊണ്ട് വെറുതെ ഇങ്ങനെ കടിച്ച് കടിച്ച് തിന്നാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. എന്നിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.